ഹസ്ബൻഡ് സാമുൽ പുള്ളിക്കാരൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ് ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റ് ആണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച, എന്റെ അപ്പോട്ടിന് നിന്റെ സാമൂലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലാ യാത്ര, മിക്കവാറും എയർ ബസ്സിലായിരിക്കും. ഏ രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ. അതെ, അതിനേക്കാൾ അപ്പുറത്ത്. ആ, നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാൻ്റേ ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ, ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. ഓ എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്! ഇനി തുറന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ, ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം, നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മലയാളി. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. കണക്കൊന്നെ പഠിപ്പിക്കല്ലേ. ഇരുന്നൂറുണ്ട്, പിടി വിട്. ആർക്കു വേണ്ടിയാണ് മലയാളി ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്നത്? എന്തോ കാശ് ഉണ്ടാക്കുന്നത്? എനിക്കും എന്റെ ഭാര്യക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്ര എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചുരാമൻ എന്തേ? അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കുക. കൊച്ചുരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോരായോ? എന്ത് കൊച്ചുരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചുരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്, ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാവൻ. വാശി അവന്റെ ഒരു വീക്ക്നസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. എന്നത്തെ കണിയുള്ള ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ? കാണല്ലേ. ഏയ് സ്വീറ്റ് 17, ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും, പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്ക് ഇന്നൊന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇട. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്തത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയും? ദേശുര, ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കി. എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം, പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്, നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ജയിച്ചെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യേ. വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രശ്നത്തിന്റെ ഫോഴ്സ് ഇങ്ങനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണോ അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാൻ കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവളക്കാരുടെ വണ്ടിയിൽ. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴി തെങ്ങിലെന്ന് ആരോ പറഞ്ഞു. ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ ഓക്കെ. ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ആ
என்ன தெரியுமா? லட்டு. அல்லே. ஜிலேபி. அல்லே. பருப்பரி. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. காலையில போன மாதிரி இருக்கானு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தார், முறுக்கு சீடை அச்சப்போ எல்லாம் கொண்டு வந்து. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ண கண்ணு போல பாக்கணும்னு. எங்க அப்பா நல்லவர், வளர நல்லவர். அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? இனி எந்தானவ கொண்டு வந்தக்கணே? வாங்க நான் காமிச்சு தரேன். வாங்க. எந்த மாறனானவோ தருக்கு யாரையில பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. என்ன நீங்க பீடு பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா தான் பீடு பிடிக்கல. ஆமாடா, போய் சொல்றேன். எனக்கு பீடு ஸ்மெல் நல்லா தெரியும். ருக்கு, எனக்கு காலையில ஒரே பல்லு வலி. என்னோட ஃப்ரெண்ட் சொல்லியாச்சு, பல்லு வேதனைக்கு ரொம்ப நல்ல மெடிசின் சிகரெட் வலிக்கும். அதான் யாரும் சிகரெட் வலிச்சேன். அப்படியா? அப்படின்னா நான் ஒண்ணு சொல்றேன், இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பண்ணுவோம். ஆனா கொன்னிடுவேன், ஜாக்கிரத. ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி ஒன்பது, 2000, 2001, 2002. மதியா, இனி எனக்கு என்ன அறிஞ்சுடா? இது சங்கே இல்ல. ஓ, இனி வேற எந்த செய்யணும்? இனி ஒன்னும் செய்யண்டா. ഞാൻ പറഞ്ഞது സമ്മതിച്ചോന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേരാണോ? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷേ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കുറെയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷിക ആഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട, ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, വാർഷികോ ആഘോഷോ. എന്താറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്ത് കളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങി. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാന് സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്, ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ. ടാക്സി.